പ്രകൃതി നമുക്ക് നമ്മുടെ ബോസ് പുതിയായിട്ടൊരു ഡീൽ തന്നിട്ടുണ്ട് ഒരു വീട്ടിൽ പോയിട്ട് നമ്മള് അവിടുത്തെ സാധനങ്ങളെല്ലാം റോവർ ചെയ്യണം ആ വീട്ടിൽ കുറെ പൈസയൊക്കെ കാണും പൈസ മാത്രമല്ല ആ വീട്ടിലുള്ള ടി വി ഫ്രിഡ്ജ് അങ്ങനെയുള്ള എല്ലാ സാധനം നമ്മൾ അവിടെ നിന്ന് എടുക്കണം രാവിലെ തന്നെ നമ്മുടെ ബോസ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ചെറിയ റോബറി വന്നിട്ടുണ്ട് അത് നമ്മളോട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഇപ്പൊ പൈസ ഇച്ചിരി കുറവോ ഉണ്ടായാലും കുഴപ്പമില്ല ഒരു റോബറി അല്ലെ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ബോസ് ഇതേ ഈ ലൊക്കേഷനിലന്നിരിക്കുന്നത് നമുക്കപ്പൊ അങ്ങോട്ട് പോവാം അവിടെ പോയി നമ്മൾ കാണണം അപ്പൊ അയാൾ അതിന്റെ ലൊക്കേഷനും പിന്നെ ആ റോബറി എന്തോന്നൊക്കെ പറയും നമ്മൾ നമ്മളെവിടാ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ഡയമണ്ട് കസിനോ ഒക്കെ റോബർ ചെയ്തില്ലായിരുന്നു ആ സമയത്ത് ഇയാൾക്ക് നമ്മൾ പൈസ കൊണ്ട് കൊടുത്തപ്പോൾ നമുക്ക് കുറെ പൈസ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തത് ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന റോബറിൽ കുറെ പൈസയൊക്കെ കിട്ടുമെന്ന് ആ പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്നാ പറയുന്നത് എന്തോ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂ ആ എന്നൊക്കെ പറയുന്നുണ്ട് ആണെങ്കിലും നമുക്ക് അയാടുത്ത് പോയാൽ മാത്രമേ അറിയത്തുള്ളൂ കായ്സപ്പം നമുക്ക് ബോസ് ഉള്ള ലൊക്കേഷനിലോട്ട് പോവാം അതിന് പോയി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഫുൾ ആയിട്ട് കണ്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് മേടിച്ചേക്കണേ കായ്സപ്പോൾ നമ്മൾ പറഞ്ഞ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്നിട്ടൊന്ന് വിളിച്ചു നോക്കാം വന്നിട്ടുണ്ടോ എന്ന് ആയിസപ്പൊ ഞാൻ ബോസിനെ വിളിച്ചു നോക്കിയപ്പോ അയാൾ വന്നിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ ഞാൻ ദേ അകത്തോട്ട് ഓടി ചെല്ലുവ അവിടെ നിന്ന് ഓൾറെഡി ഞാൻ അറിഞ്ഞില്ല ഇല്ലെങ്കിൽ നമ്മൾ നേരെ അകത്തോട്ടങ്ങ് ചെന്നാൽ മതിയായിരുന്നു ഇപ്പൊ നമുക്ക് ഈ അടുത്ത് പോയി സംസാരിച്ചിട്ട് എന്തുവാ റോബറി എവിടെയാ ചെയ്യേണ്ട എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട് വരാം എവിടെ കണ്ടാലും ഈ രണ്ട് സെക്യൂരിറ്റിയും കൂടെ കാണുമല്ലോ ആയിസ് ഇപ്പൊ നമുക്കുള്ള റോബറി എന്തോന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മളേതോ വീട്ടിൽ പോയിട്ട് അവിടുന്ന് എല്ലാ സാധനങ്ങളും റോബർ ചെയ്യാനാ പറയുന്നത് അയാൾക്ക് എന്തോ പേഴ്സണലായിട്ട് അവരുമായിട്ട് എന്തോ ദേഷ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ ആ വീട്ടിൽ പോയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാനാ പറയുന്നത് അയാള് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന സാധനങ്ങളൊന്നും ഇയാൾക്ക് വേണ്ട എല്ലാം നമ്മൾ എടുത്തോളോ എന്നാ പറയുന്നത് അപ്പൊ അവിടുന്ന് എന്ത് കിട്ടിയാലും നമുക്ക് എടുക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോവാം പിന്നെ നമ്മൾ ഈ റോബർ ചെയ്യാൻ പോകുന്ന വീടിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം അയാൾ വാട്സപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ നമ്മൾ ഇപ്പൊ പോകുന്നില്ല ഞാൻ എന്തായാലും വിചാരിച്ച് രാത്രി ആവുമ്പോ പോവാം നമ്മൾ പകൽ സമയത്ത് റോബർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അവിടെ എന്തെങ്കിലും ആവും അതുകൊണ്ട് നമുക്ക് രാത്രി പോവാം അതെ അയാൾ നമുക്കുള്ള ഒക്കെ അയച്ചിട്ടുണ്ട് എന്തുവാണെങ്കിലും നമുക്ക് ആദ്യം പോയി ഒരു വാൻ സെറ്റ് ചെയ്യണം ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ ഒരു പഴയ ഗ്യാരേജ് ഉണ്ട് അവിടെ ഒരു വാൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ കാണുമായിരിക്കും ഇല്ലെങ്കിൽ നമ്മുടെ പുതിയ ഗ്യാരേജിൽ പോയി വാൻ എടുക്കാം ഇപ്പൊ നമുക്ക് എന്തോ ആ ലൊക്കേഷനിലോട്ട് പോകാം നമുക്ക് ബൈക്ക് വേണമെങ്കിലും പോയി റോബറിയായിരുന്നു പക്ഷെ ഞാൻ വാനി പോകുന്നതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോസ് പറഞ്ഞേക്കുന്ന ആ വീട്ടിൽ നിന്ന് ടി വീയും ഫ്രിഡ്ജും അങ്ങനെയുള്ള എല്ലാ സാധനവും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരാനായിട്ടാണ് പറഞ്ഞേക്കുന്നത് അതിനുവേണ്ടി നമുക്കൊരു വാൻ വേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വാൻ എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോ റോവർ ചെയ്യാബോ എന്ന് പറയുമ്പോൾ നമ്മുടെ ജി ടി ഫൈവ് ഗെയിമിലാണ് റിയൽ ലൈഫിൽ ആരെങ്കിലും പോയി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ടി വി ഫ്രിഡ്ജ് ഒക്കെ റോവർ ചെയ്യാന്ന് ചോദിച്ചാൽ കിട്ടും നമുക്ക് വാൻ മാത്രമല്ല കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കാനുണ്ട് റോബർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു മാസ്കും കൂടെ വാങ്ങിക്കണം ആയസ് ഇപ്പൊ നമ്മളിത് ഗ്യാരേജിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓ വന്ന വരവിന് അവിടുത്തെ ലൈറ്റൊക്കെ ഇടിച്ച് ഇളക്കിയിട്ടാ പോകുന്നെ ഇവിടെ വണ്ടി നിർത്തിട്ട് ആദ്യം പോയി ഗ്യാരേജിൽ നമ്മൾ പറഞ്ഞ വാൻ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക് പോവാൻ പറ്റിയവർണ്ണം ഇത് നമ്മുടെ പഴയ ഗ്യാരേജ് ആയത് ഒത്തിരി നാളായി ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഉള്ള നമ്മുടെ വണ്ടിയെല്ലാം തൂരുമ്പെടുത്തു കാണും എന്തുവാണേലും അകത്ത് നമുക്ക് പറ്റിയ വാൻ ഉണ്ടായിരുന്നു ആയസ് ഇപ്പൊ ഞാൻ പറഞ്ഞ വാൻ ഇതാ നമുക്ക് ഇതില് കയറി പോവാ ഇതില് എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ പറ്റുമെന്നാ തോന്നുന്നു അത്രയും സാധനങ്ങളൊന്നും ആ വീട്ടിൽ കാണു ആ എന്തുവാണേലും ഈ കൊള്ളുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് എടുത്തോണ്ടുവരാം പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മളെ പഴയ കാരേജിൽ ഈ വാൻ കാണത്തില്ലെന്ന് എന്തുവാണെങ്കിലും ഉണ്ടായിരുന്നു നമുക്ക് ഇത് എടുത്തുകൊണ്ട് നേരെ മാസ്ക് വാങ്ങിക്കുന്ന കടയിലോട്ട് പോവാം അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവിടുന്ന് വരാം എന്തുവാണെങ്കിലും നമ്മൾ റോബറി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് ദൂരം മാറിയിട്ടുള്ള ഒരു കടയില് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്നാ ഞാൻ വിചാരിച്ചത് അയച്ചപ്പോ നമ്മള് പറഞ്ഞ എത്തിയിട്ടുണ്ട് ഇവിടെ ആ ഈ കടയിലെല്ലാം കാണുമായിരിക്കും അപ്പൊ നമുക്ക് എന്തായാലും ഇറങ്ങിട്ട് ആ കടയിൽ പോയി നോക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടോന്ന് എന്ന് ഇതൊരു തുണിക്കടേ നമ്മൾ ഫസ്റ്റ് മാസ്ക് വാങ്ങിക്കാൻ വന്നു ചേച്ചി ഞാൻ ഒന്നും ചെയ്യത്തില്ല ആ ചേച്ചി നമ്മൾ ഓടി വരുന്ന കണ്ടപ്പോൾ പേടിച്ചുപോയി അയച്ചപ്പോ നമുക്ക് എന്തായാലും ഓടണ്ട നടന്നു തന്നെ അകത്തോട്ട് കേറാം ഇനി ഇവിടെയുള്ള ആൾക്കാരും പേടിച്ചു പോയല്ലോ നമ്മൾ ഓടി വരുന്നത് കണ്ടിട്ട് അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആ സൈഡിൽ ഉണ്ടെന്നാ പറഞ്ഞ ഇവിടെ ആ നമുക്ക് ഷർട്ടൊക്കെ ആണല്ലോ ഇവിടെ ഉള്ള ആദ്യം നമുക്കൊരു തൊപ്പി വാങ്ങിക്കണം തൊപ്പികളൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഡിസ്പ്ലേക്ക് വെച്ചേക്കുവാ നമുക്ക് തൊപ്പി ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല അതെ ആ സൈഡില് തൊപ്പിയുണ്ട് നമുക്കപ്പൊ ഇവിടുന്ന് എടുക്കാൻ പറ്റുമെന്നാ തോന്നുന്നത് അയച്ച ഇതിൽ ഏത് തൊപ്പിയാ ആ ഞാൻ എന്തായാലും വെച്ച് നോക്കട്ടെ ഇതിലേതാ ചേരുന്ന വെള്ള ചേരുമെന്നാ തോന്നുന്നത് ആയത് നമുക്ക് വെള്ളം എടുക്കാൻ എന്തുവാണെങ്കിലും ഇനി വേറെ നമുക്ക് വേണ്ടത് മാസ്ക് ആണ് മാസ്ക് ഇവിടെ എല്ലാം ഞാൻ തിരക്കി നടന്നിട്ട് അവസാനം ഞാൻ നോക്കിയപ്പോൾ ആ ചേച്ചി നിന്ന സ്ഥലത്ത് തന്നെ മാസ്ക് ഉണ്ടായിരുന്നു അപ്പൊ എന്തുവാണേലും നമ്മൾ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ല് പേ ചെയ്തിട്ട് ഞാൻ എന്തായാലും കടയിൽ നിന്ന് വെടിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കയസ് എന്തുവാണേലും നമുക്ക് ഈ സമയത്തൊന്നും പോകാൻ പറ്റത്തില്ല ഞാനൊരു നൈറ്റ് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേന് പോകാം എന്നാണ് വിചാരിച്ചേക്കുന്നത് ആ സമയമാകുമ്പത്തേനും ആൾക്കാരൊക്കെ കുറയും റോഡിൽ ആ സമയത്ത് നമുക്ക് പോവാം കായ്സി നേരെ നമ്മൾ വീട്ടിൽ പോവാം രാത്രി ആവുമ്പോഴത്തേന് റോബർ ചെയ്യാൻ പോവാം ഇപ്പൊ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്ലാനൊക്കെ ഇടാനുണ്ട് നമ്മൾ റോബർ ചെയ്യാൻ പോകുന്ന വലിയ വീട് അപ്പൊ അവിടെ കൊറേ ലോക്കറൊക്കെ കാണും നമ്മൾ ആ ലോക്കറൊക്കെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് വേണം പോവാനായിട്ട് അത് മാത്രമല്ല കുറച്ച് തോക്കൊക്കെ കൂടെ നമ്മൾ കൈയ്യിൽ എടുക്കണം എന്തായാലും മാസ്ക് ഒക്കെ ആയിട്ട് പോവാൻ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ മണി പന്ത്രണ്ടായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അധികം റോഡിൽ ആൾക്കാരൊന്നും കാണത്തില്ല നമ്മളിപ്പോ ഒരു വീടിന്റെ മുമ്പിൽ വണ്ടി കൊണ്ടുവന്ന് വന്ന് നിർത്തി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ അവിടെ ശ്രദ്ധിക്കാനായിട്ട് കാണുമല്ലോ അപ്പൊ നമ്മൾ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാരൊന്നും കാണത്തില്ല വാൻ അപ്പൊ സെറ്റ് ആയിട്ടിട്ട് പോകുന്നുണ്ട് നമ്മള് ഫുള്ള് പെട്രോളൊക്കെ അടിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ അങ്ങോട്ട് പോയാൽ മതി ഈ ലൊക്കേഷനിലുള്ള വീട്ടിലാ നമുക്ക് പോകേണ്ടത് ബോസ് നമുക്ക് ഈ വീട്ടിൽ പോയി റോബർ ചെയ്യാനാ പറഞ്ഞത് കയസ് ഇപ്പൊ ഞാൻ ആ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ എങ്ങാണ്ടായിരുന്നു ആ വീട് ആ ഇവിടായിട്ടാ കാണിക്കുന്നത് നമുക്ക് എന്തായാലും വണ്ടി ഇവിടോട്ട് ഒതുക്കി നിർത്തിയിട്ട് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയുന്നില്ലല്ലോ ആദ്യം നമുക്ക് നമ്മൾ വന്ന് നിർത്തിയ സ്ഥലം തന്നെ ആണോ നോക്കാം കായ്സ് നമ്മള് വന്ന വീടല്ലെന്നാ തോന്നുന്നത് ഈ വീടല്ല ആ അല്ല കായ്സ് ഇവിടെ അല്ല നമുക്ക് പോവേണ്ടത് ദേ അവിടെന്തോ നീല കാണിക്കുന്നുണ്ട് ആ വീടായിരിക്കും അയ്യോ ദൈ ഇവിടെ ഒരു പെണ്ണ് നിപ്പോണ്ടല്ലോ ഇവിടെ നിന്ന് ഒരു പെണ്ണ് സ്മോക്ക് ചെയ്യുന്നു ഈ പെണ്ണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കണ്ടാൽ സീനാവും എന്തുവാണല്ലോ അവളെ ഞാൻ കൊന്നേക്കാം കായ് ആ പെണ്ണ് ഓടി രക്ഷപ്പെടാൻ നോക്കി ഞാൻ ആ പെണ്ണെ വെടിവെച്ചിട്ടിട്ടുണ്ട് വേറെ ആരും ഈ ഏരിയയിൽ ഇല്ലെന്നാ തോന്നുന്നു ആര് കണ്ടതും ഇല്ല അപ്പൊ നമുക്ക് ഈ വീടിന്റെ ലോക്കർ പൊട്ടിക്കാം കായ്ശിത് എങ്ങനെയാണെന്ന് അറിയുന്നില്ലല്ലോ ആ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനിയും നാലഞ്ചെണ്ണം ഉണ്ട് മൊത്തത്തിൽ അഞ്ചെണ്ണം ഉണ്ട് കായ് രണ്ടെണ്ണം റെഡിയാക്കി ആ മൂന്നെണ്ണം റെഡിയാക്കി ഇത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല കറക്റ്റ് ആ അയ്യോ അതേ താഴെ പോയി ഇനി എന്തു ചെയ്യും ആ റെഡി ആയി റെഡി ആയി ഇതും കൂടെ ഉള്ളു ഇതും കൂടെ സെറ്റായാൽ നമുക്ക് വീട് തുറക്കാം അയസ് സെറ്റായി ഇപ്പൊ നമ്മുടെ വീട് ഓപ്പൺ ചെയ്ത് അകത്ത് കയറിയിട്ടുണ്ട് ആ ഇത് നമ്മുടെ ഫ്രാങ്കിളിന്റെ വീടിന്റെ ഒരു ലുക്ക് ഉണ്ടല്ലോ കായ് നമ്മളിപ്പോ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വീട്ടിലുള്ള സകലപാന സാധനങ്ങളും എടുത്തോണ്ട് പോകണം ആദ്യം തേ നമ്മളിവിടുന്ന് ഒരു സാധനം എടുക്കുവാണ് നമുക്കൊരു കുതിരയെ കിട്ടി ആവശ്യം ഇത് ഭയങ്കര ഒരു കുതിരയായി ഇത് നമുക്ക് പുറത്തു കൊണ്ട് പോയി നല്ല പൈസ കിട്ടും ഇവിടെ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ കുതിര ഇരിക്കുന്ന കാരണം നമുക്ക് എല്ലാ സാധനവും എടുക്കാൻ പറ്റുന്നില്ല ദേ ഇവിടെ എന്തോ ഉണ്ട് ആവശ്യം നമുക്ക് കുറച്ച് പൈസ ആടായിട്ടുണ്ട് ഇനി ഈ വീട്ടിൽ വേറെ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ റൂമും തിരക്കി നോക്കണം ഇവിടെ ഈ റാക്കിലെല്ലാം ഞാൻ തിരക്കി ഒന്നുമില്ല ഈ റൂമിൽ എന്തോ ഉള്ളത് ആവശ്യ ബെഡ്റൂമിൽ വന്നിട്ടുണ്ട് ഒന്നും എടുക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മുടെ ഈ കുതിര ഇരിക്കുന്നുണ്ടോ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റാത്തത് ഇവിടെ ഒക്കെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം പോയിട്ട് ഈ കുതിരയെ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്നാലോ അതെ ഈ മുറിയിൽ എന്തോ ഉണ്ട് ആ മുറിയിൽ നിന്ന് കുറെ പൈസ നമ്മുടെ ആടായിട്ടുണ്ട് ഇനി ഈ റാക്കിലേക്ക് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്കിതെല്ലാം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തത് എന്തുവാണേലും നമുക്ക് ഇത് കൊണ്ട് വെളിയിൽ വെച്ചിട്ട് വരാം ആ അത് കഴിച്ചിട്ട് അപ്പൊ നമ്മൾ വെളിയിൽ എത്തിയിട്ടുണ്ട് ഓടിപ്പോയി നമ്മുടെ വണ്ടി വെക്കാം കാരണം നമ്മൾ സ്പീഡിൽ ഓടിയില്ലെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ കാണും നമ്മൾ ഈ കുതിര നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് അപ്പൊ നമ്മൾ വാനിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓടി അകത്തോട്ട് കയറാം അകത്തോട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാം ആദ്യം ചെറിയ ചെറിയ സാധനങ്ങൾ എടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വലിയ വലിയ സാധനം എടുക്കാം അപ്പൊ ഞാൻ ആ സൈഡിലുള്ള അലാറം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആരും അലാറം ഒന്നും അടിച്ച് വരുത്തില്ല ഈ നമ്മൾ കയറിയില്ലായിരുന്നു ആ ഈ ബെഡ്റൂം എന്തായാലും കൊള്ളാം ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റിയ വലിയ വലിയ സാധനങ്ങൾ കുറേ ഉണ്ട് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വന്ന് എടുക്കാം ഇതൊക്കെ വലിയ സാധനമാണല്ലോ ഇവിടെ പൈസ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം ഇത് ലോക്കർ ആണ് ഇവിടെ പൈസ കാണുമായിരിക്കും റൈസേ പിന്നെ നമുക്ക് കുറെ പൈസയും കൂടെ ആഡ് ആയിട്ടുണ്ട് ഏ ഇവിടെ കുറെ ജ്വലറീസ് ഒക്കെ ഉണ്ട് അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി ഈ മുറി വലുതായിട്ട് ഒന്നുമില്ലെന്നാ തോന്നുന്നത് നമുക്ക് അടുത്ത ബെഡ്റൂമിൽ പോയി നോക്കാം അവിടെ എന്തെങ്കിലും വലുതായിട്ട് കാണുമായിരിക്കും രായസപ്പൊ ഞാൻ അടുത്ത ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എന്തോ ലോക്കർ കാണുന്നുണ്ട് ഈ ലോക്കർ എങ്ങനെ അഴിക്കുന്നതെന്ന് അറിയുന്നില്ല നമുക്ക് എന്തുവാണേലും ഒന്ന് നോക്കാം ഫസ്റ്റ് ലോക്ക് അഴിച്ച് ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര ടഫാണ് കുറെ നേരം ട്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ലോക്ക് ഒന്ന് അഴിച്ചത് ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര പൈസ വന്നേ നോക്കിയാൽ നമുക്ക് കുറേ പൈസ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇത് മാത്രമേ ഉള്ളു ഈ ബെഡ്റൂമിൽ ഈ ലോക്കർ മാത്രം ഉള്ളായിരുന്നു നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഡ്രസ്സൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വല്ലോറം ഡ്രസ്സൊന്നും നമുക്ക് വേണ്ട അതായത് ഇപ്പൊ ഈ വീട്ടിൽ ഇനി പ്രത്യേകിച്ച് എന്തോ ഉള്ളതെന്ന് അറിയുന്നില്ല അതേ ഈ ടി വി ഉണ്ട് നമ്മള് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് വകുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ ടിവിയും കൂടെ എടുത്താൽ മതി നമുക്ക് അപ്പൊ നമുക്ക് ഈ ടിവിയും കൊണ്ട് പോവാം ഇവിടെ ഉള്ള എല്ലാ സാധനവും നമ്മൾ തൂത്തുവാരി എടുത്തിട്ടുണ്ട് എന്തുവാണേലും നമ്മുടെ ബോസ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ആ പൊട്ടനറിഞ്ഞില്ല ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് അയാൾ അറിഞ്ഞായിരുന്നെങ്കിൽ പാതി ചോദിച്ചേ എന്തുവാണേലും ഞാൻ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയി ഇനി ഒന്നും കൂടെ പോയി നോക്കിയാൽ അവിടെ വല്ലതോന്ന് ഇല്ല കൈസ് ഞാനിവിടെ എല്ലാം തിരക്കി നോക്കി ഇവിടെ ഒന്നും ഇനി ഒന്നും ഇല്ല അപ്പൊ നമുക്ക് എന്തുവാണെങ്കിലും ഇനി ഇതും കൊണ്ട് വീട്ടിൽ പോവാം കിട്ടിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വിൽക്കാം ആദ്യ സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം ബാക്കിയെല്ലാം വിൽക്കാം അപ്പൊ നമ്മൾ വീട് ഫുള്ള് റോബർ ചെയ്തിട്ടുണ്ട് ഇനി ബോസിനെ വിളിച്ചിട്ട് പറയണം നമ്മൾ റോവറിയൊക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോവാം ഏയ് ആ വീട്ടിൻ്റെ അവിടെ എന്തോ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടല്ലോ അവന്മാരെ എന്തോ റോവറ് ചെയ്യാൻ വന്നാൽ തോന്നുന്നു നമുക്ക് തോക്ക് വെച്ച് വെടിവെച്ച് നോക്കിയപ്പോഴത്തേന് അവന്മാർ ഓടിക്കളഞ്ഞ് വയസ്സ് എന്തുവാണേലും നമ്മളെ പോലെ തന്നെ റോവർ ചെയ്യാൻ വന്ന ആൾക്കാരാവർ അപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം വീട്ടിലോട്ട്